നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. ഞാൻ ഇന്ന് ഭഗവാന്റെ ഒരു കഥയാണ് പറയുന്നത്. ഒരിക്കൽ ശ്രീകൃഷ്ണനും അർജുനനും നടക്കാനിറങ്ങിയപ്പോൾ വഴിയിലൊരു ബ്രാഹ്മണൻ ഭിക്ഷ യാചിക്കുന്നത് കണ്ടു. അർജുനന് ആ ബ്രാഹ്മണനോട് സഹതാപം തോന്നി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഒരു വലിയ കിഴി നിറയെ സ്വർണ നാണയങ്ങൾ നൽകി. ബ്രാഹ്മണന് വളരെ സന്തോഷമായി. തൻ്റെ കഷ്ടപ്പാടുകൾ തീർക്കാൻ ഈ നാണയങ്ങൾ തന്നെ ധാരാളം. വഴിയിൽ ഭിക്ഷാടനം നടത്തുന്ന മറ്റു ബ്രാഹ്മണരെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ ധൃതിയിൽ അദ്ദേഹം വീട്ടിലേക്ക് നടന്നു. എന്നാൽ നിർഭാഗ്യവശാൽ വീട്ടിലേക്കുള്ള യാത്രാമധ്യേ ഒരു കള്ളൻ ആ ബ്രാഹ്മണനിൽ നിന്നും സ്വർണക്കിഴി മോഷ്ടിച്ചു. ബ്രാഹ്മണൻ തൻ്റെ നിർഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് ഭാര്യയോട് പറഞ്ഞു. കുറേ നേരം കരഞ്ഞു. പിറ്റേന്ന് പതിവ് പോലെ ഭിക്ഷാടനത്തിനായി ഇറങ്ങി. തലേ ദിവസം താൻ സ്വർണ നാണയങ്ങൾ നൽകിയ ബ്രാഹ്മണൻ ഭിക്ഷ യാചിക്കുന്നത് കണ്ട അർജുനൻ ശ്രീകൃഷ്ണനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി കാര്യമന്വേഷിച്ചു. ബ്രാഹ്മണൻ തനിക്ക് സംഭവിച്ചതെല്ലാം വിശദീകരിച്ചു. അർജുനന് ബ്രാഹ്മണൻ്റെ അവസ്ഥയെക്കുറിച്ച് ദുഃഖം തോന്നി. അതിനാൽ അദ്ദേഹം ഇത്തവണ വിലയേറിയ ഒരു വജ്രം ബ്രാഹ്മണന് നൽകി. തന്നെ വീണ്ടും ഭാഗ്യം തേടി വന്നതുപോലെ ബ്രാഹ്മണന് തോന്നി. വളരെയധികം സന്തോഷത്തോടെ അദ്ദേഹം വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ ഉടനെ വജ്രം ഒരു കുടത്തിൽ സൂക്ഷിച്ചു വച്ചു. സമാധാനത്തോടെ ഉറങ്ങി. പിറ്റേന്ന് ഉറക്കമുണർന്നു നോക്കിയപ്പോൾ കുടം കാണുന്നില്ല. അയാൾ ഉടനെ പോയി ഭാര്യയോട് കുടത്തെക്കുറിച്ച് ചോദിച്ചു. ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ നദിയിൽ നിന്നും വെള്ളമെടുക്കാൻ തുടങ്ങിയപ്പോൾ കുടം എൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയി. ഇത് കേട്ടതും ബ്രാഹ്മണന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. താൻ വജ്രം കുടത്തിൽ സൂക്ഷിച്ച കാര്യം ഭാര്യയോട് പറയാതെ ഇരുന്നത് വിഡ്ഢിതമായിപ്പോയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തൻ്റെ വിധിയെ പഴിച്ചുകൊണ്ട് അത്യധികം സങ്കടത്തോടെ അദ്ദേഹം വീണ്ടും ഭിക്ഷാടനത്തിനിറങ്ങിത്തിരിച്ചു. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ പോലെ തന്നെ അന്നും വഴിയിൽ വെച്ച് കൃഷ്ണനെയും അർജുനനെയും കാണുവാനിടയായി. ഇത്തവണയും അർജുനൻ ബ്രാഹ്മണനോട് ചോദിച്ചു, ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അങ്ങനെ ബ്രാഹ്മണൻ പ്രഭാതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അർജുനൻ കൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഈ ബ്രാഹ്മണൻ്റെ വിധി എന്നും ഇങ്ങനെ ദാനത്തിനായി യാചിക്കാനാണ് എന്ന് തോന്നുന്നു. അതിനാൽ ഇനി ഇദ്ദേഹത്തിനു വേണ്ടി പണം പാഴാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേട്ട കൃഷ്ണൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് ബ്രാഹ്മണൻ്റെ അടുത്ത് ചെന്ന് രണ്ട് ചെമ്പ് നാണയങ്ങൾ നൽകി. ഇത് കണ്ട് അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു, അല്ലയോ ഭഗവാനേ, ഞാൻ അദ്ദേഹത്തിന് ദാനമായി നൽകിയ സ്വർണ നാണയങ്ങളും അമൂല്യമായ വജ്രവുമൊന്നും അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ ഈ രണ്ട് ചെമ്പ് നാണയങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ പ്രയോജനമുണ്ടാവും? അപ്പോൾ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ. ബ്രാഹ്മണൻ തനിക്ക് കിട്ടിയ രണ്ട് ചെമ്പ് നാണയങ്ങളുമായി തൻ്റെ വിധിയെ പഴിച്ചുകൊണ്ട് വീടിനടുത്തേക്ക് നടക്കുമ്പോൾ വഴിയിലൊരു മത്സ്യത്തൊഴിലാളിയെ കണ്ടു. അയാൾ നദിയിൽ നിന്നും പിടിച്ച മത്സ്യത്തെ കണ്ടപ്പോൾ, ജീവന് വേണ്ടി അത് പിടയുന്നത് കണ്ടപ്പോൾ ബ്രാഹ്മണന് സഹതാപം തോന്നി. അദ്ദേഹം ആലോചിച്ചു, എനിക്ക് ഭിക്ഷ കിട്ടിയ ഈ രണ്ട് ചെമ്പ് നാണയങ്ങൾ കൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ കഴിയില്ല. എന്നാൽ ഇതുകൊണ്ട് ഈ മത്സ്യത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാലോ? കൂടുതലൊന്നും ആലോചിക്കാതെ ഉടനെ തന്നെ ബ്രാഹ്മണൻ ആ നാണയങ്ങൾ കൊടുത്ത് മത്സ്യത്തൊഴിലാളിയിൽ നിന്നും മത്സ്യം വാങ്ങി. അതിനെ നദിയിൽ എറിയാൻ തുടങ്ങവേ മത്സ്യത്തിൻ്റെ തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതായി കണ്ടു. എടുത്തു നോക്കിയപ്പോൾ അത് ഭാര്യയുടെ പക്കൽ നിന്നും നഷ്ടപ്പെട്ട വജ്രമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വജ്രം വീണ്ടും കണ്ടെത്തിയതിൽ അതിയായി സന്തോഷിച്ച അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ കണ്ടെത്തിയത് നോക്കൂ. അപ്പോൾ അവിടെ സ്വർണ നാണയങ്ങൾ മോഷ്ടിച്ച കള്ളൻ ഉണ്ടായിരുന്നു. കള്ളൻ ഈ ശബ്ദം കേട്ട് ബ്രാഹ്മണനെ തിരിച്ചറിഞ്ഞു. ഒരുപക്ഷെ ബ്രാഹ്മണനും തന്നെ തിരിച്ചറിഞ്ഞതായി അദ്ദേഹം കരുതി. തന്നെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നതെന്ന് കരുതിയ കള്ളൻ ഉടൻ തന്നെ ബ്രാഹ്മണൻ്റെ കാൽക്കൽ വീണ്
തന്നെ രാജഭടന്മാരെ ഏൽപ്പിക്കരുതെന്നും ബ്രാഹ്മണനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് സ്വർണ നാണയങ്ങൾ തിരികെ നൽകുകയും ചെയ്തു. നഷ്ടപ്പെട്ടു പോയ സ്വത്ത് രണ്ടും തിരികെ കിട്ടിയ ബ്രാഹ്മണൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് അദ്ദേഹം കൃഷ്ണനോടും അർജുനനോടും ഈ കഥ പറഞ്ഞു. ഇരുവർക്കും നന്ദി പറഞ്ഞു. അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു, ഭഗവാനെ, എൻ്റെ സ്വർണ നാണയങ്ങളും വിലയേറിയ വജ്രവും പോലും ഈ ബ്രാഹ്മണൻ്റെ വിധി മാറ്റാൻ കഴിയാത്തതും അങ്ങ് നൽകിയ രണ്ട് ചെമ്പ് നാണയങ്ങൾ അദ്ദേഹത്തിൻ്റെ വിധി മാറ്റിയതും എങ്ങനെ? കൃഷ്ണൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, സ്വർണ നാണയങ്ങളും വജ്രങ്ങളും ലഭിച്ചപ്പോൾ അവൻ തന്നെയും അവൻ്റെ ആവശ്യങ്ങളെയും കുറിച്ച് മാത്രം ചിന്തിക്കുകയായിരുന്നു. എന്നാൽ രണ്ട് ചെമ്പ് നാണയങ്ങൾ മാത്രം കയ്യിൽ വന്നപ്പോൾ മറ്റൊരു സൃഷ്ടിയുടെ ജീവന് അദ്ദേഹം വിലമതിച്ചു. ആ ജീവൻ സംരക്ഷിക്കാൻ തൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ആ നാണയങ്ങൾ നഷ്ടപ്പെടുത്തുവാനും അയാൾക്ക് മനസ്സ് വന്നു. അതിനാൽ ഞാൻ അവൻ്റെ ആവശ്യങ്ങൾ ശ്രദ്ധിച്ചു. മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ നമ്മുടേതായി കണ്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈശ്വരൻ്റെ ജോലിയാണ്. അതിലൂടെ ഭഗവാൻ നമ്മളെ പരിപാലിക്കുന്നു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.